കഴിഞ്ഞ ദിവസമാണ് എറണാകുളം നോർത്തിലെ ഹോട്ടലിൽ രേഷ്മി എന്ന ചങ്ങനാശ്ശേരി സ്വദേശിനിയായ യുവതി കുത്തേറ്റ് മരിച്ചത്. രേഷ്മയുടെ സുഹൃത്തും ഹോട്ടലിലെ കെയർടേക്കറുമായ ബാലുശ്ശേരി സ്വദേശി നൗഷിദിനെ ഉടൻ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. യുവതിയെ കൊലപ്പെടുത്തുന്നതിന് മിനിറ്റുകൾക്ക് മുൻപെടുത്ത വീഡിയോ ദൃശ്യങ്ങൾ നൗഷിദിന്റെ മൊബൈലിൽ നിന്നും പോലീസ് കണ്ടെടുക്കുകയായിരുന്നു. ഇത് കേന്ദ്രീകരിച്ച് പ്രതിയെ പ്രാഥമികമായി ചോദ്യം ചെയ്തപ്പോഴാണ് ചില സുപ്രധാന വിവരങ്ങൾ ലഭിച്ചത്. കൊച്ചിയിലെ ഹോട്ടൽ മുറിയിൽ യുവതി കുത്തേറ്റ് മരിച്ചത് ക്രൂരമായ ശാരീരിക പീഡനത്തിനും കുറ്റവിചാരണയ്ക്കും ശേഷമാണെന്ന് പോലീസ് പറയുന്നു. തന്റെ ശരീരപ്രകൃതിയെ രേഷ്മ പലപ്പോഴും കളിയാക്കിയിരുന്നതായി നൗഷിദ് പോലീസിന് മൊഴി നൽകി. ഇക്കാര്യം ചില സുഹൃത്തുക്കളോട് പങ്കുവച്ചതിലെ വൈരാഗ്യമാണ് കൊലയിലേക്ക് നയിച്ചത്. ലിവിംഗ് ടുഗദർ ജീവിതമാരംഭിക്കാൻ ഫ്ളാറ്റ് വാടകയ്ക്കെടുക്കാൻ രേഷ്മ സമ്മർദ്ദം ചെലുത്തി. ഇതിന് തയ്യാറാകാതിരുന്നതോടെയാണ് തന്നെപ്പറ്റി അപകീർത്തികരമായ കാര്യങ്ങൾ രേഷ്മ സുഹൃത്തുക്കളോട് പറഞ്ഞത്. ഇതേച്ചൊല്ലി രേഷ്മയെ ചോദ്യം ചെയ്യുകയും മർദ്ദിക്കുകയും ഉണ്ടായി. തുടർന്ന് കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് കഴുത്തിൽ കുത്തിയെന്നാണ് നൗഷിദ് പോലീസിനോട് പറഞ്ഞത്. ചോദ്യങ്ങൾക്ക് പരസ്പര വിരുദ്ധമായ ഉത്തരങ്ങൾ നൽകി തനിക്ക് മാനസിക രോഗമുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമം പ്രതിയുടെ ഭാഗത്തുനിന്നുണ്ടെന്ന സംശയം പോലീസിനുണ്ട്. അതിനാൽ ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. നൗഷിദിനെതിരെ ആലുവ ഈസ്റ്റ് സ്റ്റേഷനിൽ കൊലപാതക ശ്രമത്തിന് മറ്റൊരു കേസുമുണ്ട്. രേഷ്മ തനിക്കെതിരെ ദുർമന്ത്രവാദം നടത്തിയെന്നടക്കമുള്ള കാര്യങ്ങളും നൗഷിദ് പറയുന്നുണ്ട്. സംഭവത്തിൽ വിപുലമായ അന്വേഷണം ആവശ്യമാണെന്ന നിലപാടിലാണ് പോലീസ്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.